ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫ്രീ ആണോ അല്ല അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയാൻ എങ്ങനെ നമുക്ക് കഴിയുമെന്നതാണ് പറയാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ലഭ്യമാകുന്നതാണ്, അത് ഫ്രീ ആയിട്ടായാലും ശരി, അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ അതായത് പെയ്ഡ് ആയാലും ശരി. എങ്ങനെ നമുക്ക് ഇത് ഫ്രീ ആണ്, അതുപോലെ ഇത് പർച്ചേസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആണെന്നും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ നമുക്ക് ഇതുപോലത്തുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും കണ്ടെയ്ൻസ് എയ്ഡ്സ്. അതായത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആ പരസ്യങ്ങൾ നമുക്ക് കാണാം, അതിനുശേഷം നമുക്ക് കട്ടാക്കും ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരസ്യങ്ങളാണ് കാണാൻ കഴിയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്ലേ സ്റ്റോറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അത് അപ്ലോഡ് അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്ന ആൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദിക്കാനായിരിക്കും ഈ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അഥവാ ഇതിന് പബ്ലിഷ് ചെയ്യുന്നത്. അയാൾക്ക് പരസ്യങ്ങളിലൂടെ വരുമാനമുണ്ടാക്കാം, അതിന് മറ്റുള്ളവർ നൽകുന്ന പേയ്മെൻറ്റ് നൽകുന്ന ആ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ആപ്പിൻ്റെ താഴെ നിങ്ങൾക്ക് കണ്ടെയ്ൻ എയ്ഡ്സ് എന്ന ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും ഇത് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, കൂടാതെ ഇതിൽ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ ആപ്പ് പർച്ചേസസ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേണ്ടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകേണ്ടി വരും അഥവാ നിങ്ങൾക്ക് അതിന് പൈസ നൽകേണ്ട ആവശ്യമാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷനുകളിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ മുഴുവനായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്താണ് മുഴുവൻ നമുക്ക് പേയ്മെൻറ്റ് നൽകേണ്ട ആവശ്യമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, നിങ്ങൾക്ക് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, എന്നാൽ നിങ്ങൾ അത് എക്സ്പോർട്ട്, അതായത് വീഡിയോകൾ എഡിറ്റ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ എക്സ്പോർട്ട് അതിന് കൂട്ടിയോജിച്ച ശേഷം ഒരു വീഡിയോ രൂപത്തിലാക്കുകയാണെങ്കിൽ അതിന് താഴെ നമുക്ക് ഒരു വാട്ടർമാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ മെയ്ഡ് വിത്ത് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്നതുപോലെ. ഇനി അടുത്തതായിട്ട് മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സ്. അതായത് ഒരു ആപ്ലിക്കേഷനിൽ തന്നെ കണ്ടെയ്ൻ എയ്ഡ്സും അതുപോലെ തന്നെ ആ ആപ്ലിക്കേഷൻ തന്നെ ഇൻ ആപ്പ് പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരസ്യങ്ങളുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിന് പർച്ചേസ് ചെയ്യാൻ കഴിയും അത് എന്നതാണ് എഴുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള പരസ്യങ്ങളും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ആപ്പ് ഇൻ പർച്ചേസ് അല്ലെങ്കിൽ ഇൻ ആപ്പ് പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ടാവില്ല. ഇത് മുഴുവനായിട്ട് ഫ്രീ ആയിരിക്കും. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ് യു ബിക്കം ദ പ്രോഡക്റ്റ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളൊരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിന് പൈസ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിൽ പ്രോഡക്റ്റിന് പറയുന്നത്. ഇതിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാം, യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്, എന്നാൽ അതിന് നമുക്ക് പ്രീമിയർ വേർഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് പരസ്യങ്ങൾ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് യൂട്യൂബിലെ കണ്ണിൽ നിങ്ങളാണ് അതിലെ പ്രോഡക്റ്റ്, നിങ്ങളിലൂടെയാണ് യൂട്യൂബ് സമ്പാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഫ്രീ ആണോ അല്ല ഇതിന് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമാണെന്നത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു.